അന്തോണി, നമ്മുടെ വികാരിയച്ഛൻ എന്തേ? ആ എന്റെ ചേട്ടാ, വികാരിയച്ഛന്റെ കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരിപ്പിച്ചോണ്ടിരിക്കുക. എന്നതാ കാര്യം? വികാരിയച്ഛനത് കാണണം. അച്ഛന്റെ കയ്യിൽ യു ക്യാറ്റ് ഉണ്ടോന്നൊന്ന് ചോദിക്കണം. യു ക്യാറ്റോ? അതെന്തുവാ സാധനം? യു ക്യാറ്റ് എന്നാൽ യുവജനങ്ങളുടെ കാറ്റഗിസം. യു ക്യാറ്റ് എന്ന ചുരുക്കപ്പേര് ഇട്ടിരിക്കുന്ന കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തിൽ കത്തോലിക്ക വിശ്വാസം സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും യുവാക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ ചോദ്യോത്തരങ്ങളിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ രത്ന ചുരുക്കമാണ് ഈ യുവജന മതബോധന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. എന്നാൽ എനിക്ക് മരണം വാങ്ങണം. വീട്ടിൽ ചേട്ടനുണ്ട്, ചേട്ടന് കൊടുക്കാം. യോക്യാറ്റ് ചേട്ടനും വായിക്കട്ടെ. അത് നല്ല കാര്യമാണ് അന്തോണി. മുതിർന്നവരും പ്രത്യേകിച്ച് യുവജനങ്ങൾ തീർച്ചയായിട്ടും ആ പുസ്തകം വായിച്ചിരിക്കണം. തിരുസഭയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ട്, വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞാനും അച്ഛൻ വന്നിട്ടേ പോകുന്നുള്ളൂ. ഒരു പുസ്തകം ഞാനും മേടിച്ചു കൊണ്ടുപോകട്ടെ. മിടുക്കൻ, അങ്ങനെയാണെങ്കിൽ അച്ഛനോട് പറഞ്ഞ് കുറച്ച് പുസ്തകം കൂടുതൽ ഇവിടെ കൊണ്ടുവരാൻ പറയണം. കാറ്റഗിസം ക്ലാസ്സുകളിലൊക്കെ ഒന്ന് കൊടുക്കാലോ. കൂട്ടുകാരെ, നമുക്കെന്നാൽ യു കേറ്റ് വാങ്ങാൻ പോയാലോ? ആൻ്റെ ചേട്ടൻ എന്തായാലും വികാരച്ചനെ കാണാൻ വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായത് എന്തായാലും നന്നായി. അതെന്താടാ അന്തോണിയെ? അതുകൊണ്ട് യു ക്യാറ്റ് എന്താണെന്നും അത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്നും മനസ്സിലായല്ലോ. അത് മേടിക്കാൻ ആൻ്റെ ചേട്ടൻ്റെ കൂടെ വരാറായി. ശരിയാ, എനിക്കും ഒരു കൂട്ടായല്ലോ. ആൻ്റെ ചേട്ടോ, ചേട്ടൻ പള്ളിയിൽ വന്ന് യു ക്യാറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വന്നതായിരുന്നു. എൻ്റെ അറിവിൽ വികാരച്ചൻ്റെ കയ്യിൽ പൂച്ചയൊന്നുമില്ലാന്ന്. പിന്നെ അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്കും തോന്നി. മിടുക്ക, നീ അങ്ങനെ ചിന്തിച്ചായിരുന്നോ? ആൻ്റേട്ടാ, യു ക്യാറ്റ് വാങ്ങാനായിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മുഖത്തെ ആ തിളക്കമൊന്ന് കാണണമായിരുന്നു. അച്ഛൻ്റെ മനസ്സിലും ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് തോന്നണേ കുറെ യു ക്യാറ്റ് ഇവിടെ മേടിച്ചു വെക്കണമെന്ന്. നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ. വികാരച്ചൻ്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ എനിക്കും തോന്നി അച്ഛനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന്. പിന്നെ മതബോധനത്തിൻ്റെ പ്രധാന അധ്യാപകനും കൂടിയല്ലേ ഞാൻ. അപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങി കാറ്റഗിസം ഓഫീസിൽ അങ്ങോട്ട് വെച്ചേക്കാം. യുവജനങ്ങൾക്കൊക്കെ കൊടുക്കാമല്ലോ. എല്ലാവരും സഭയെക്കുറിച്ച് കൂടുതൽ അറിയട്ടെ. ആൻ്റെ ചേട്ടനും എത്രയും പെട്ടെന്ന് അത് കുറെ വാങ്ങി വെക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ആഹാ അന്തോണിയെ, നീ ആള് മോശമല്ലോ. നീ ഇതെങ്ങനെ മനസ്സിലാക്കി? അത് വളരെ സിമ്പിൾ അല്ലേ? എന്ത് സ്പീഡിലാ വണ്ടി ഓടിക്കണേ. എത്രയും പെട്ടെന്ന് അത് പോയി വാങ്ങാണ്ട് ഈ സ്പീഡ് കുറയുന്നു എനിക്ക് തോന്നണില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കി. ശരിയാ, നീ ആട് മിടുക്കൻ തന്നെയാ. കൂട്ടുകാരെ, എത്രയും പെട്ടെന്ന് യു ക്യാറ്റിന്റെ പുസ്തകം വാങ്ങി അത് നമുക്ക് വായിച്ചു തുടങ്ങിയാലോ. എന്തായാലും ഒരുപാട് ഒഴിവ് സമയം ഇപ്പോഴുണ്ടല്ലോ. എങ്ങനെ, അപ്പോ പൊളിക്കല്ലേ? അപ്പൊ പേര് മറക്കണ്ട, യു ക്യാറ്റ്. യു ക്യാറ്റ് എന്നാൽ യുവജനങ്ങളുടെ കാറ്റഗിസം. ഓക്കേ. അപ്പോൾ എല്ലാവർക്കും യു ക്യാറ്റിനൊപ്പമുള്ള ഒഴിവ് സമയം ആശംസിക്കുന്നു. ബൈ ബൈ.